നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള വിസ്താര എയർലൈൻസ് വിമാനം ജയ്പൂരിലേക്ക് തിരിച്ചുവിട്ടതായി എയർലൈൻ അധികൃതർ അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള UK 829 ഫ്ലൈറ്റാണ് ജയ്പൂരിലേക്ക് വഴിതിരിച്ചുവിട്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിതിരിച്ചുവിടൽ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അധികൃതർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ ഒരു വിമാനം വഴിതിരിച്ചുവിട്ടു എന്നൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫ്ലൈറ്റുകൾക്ക് നേരെയുള്ള ബോംബ് ഭീഷണിയൊക്കെ ശക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസവും ഇത് തുടർന്നു. ബോംബ് ഭീഷണിയെ തുടർന്ന് നെടുമ്പാശ്ശേരിയിൽ ഇറക്കേണ്ട വിമാനം മുംബൈ വിമാനത്താവളത്തിൽ ഇറക്കി. ദുബായിൽ നിന്നും വൈകിട്ട് 6 നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങേണ്ട സ്പൈസ് ജെറ്റ് വിമാനമാണ് അടിയന്തരമായി മുംബൈയിൽ ഇറക്കിയത്. മാത്രമല്ല, സ്പൈസ് ജെറ്റിന്റെ മറ്റൊരു വിമാനത്തിനും ഇൻഡിഗോ, വിസ്താര, ആകാശ് എയർ എന്നിവയുടെ ഓരോ വിമാനത്തിനും ഭീഷണിയുണ്ടായി. നെടുമ്പാശ്ശേരിയിൽ നിന്നും വിമാനങ്ങൾ പുറപ്പെട്ടതിന് ശേഷമാണ് ട്വിറ്ററിലൂടെയുള്ള ഭീഷണി വിവരം നെടുമ്പാശ്ശേരിയിൽ കിട്ടിയത്. വ്യാഴാഴ്ച മാത്രം 85 വിമാനങ്ങൾക്കാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം കിട്ടിയത്. ഈ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. അതിനിടയിലും ബോംബ് ഭീഷണി ഇത്തരത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എയർ ഇന്ത്യ, ഇൻഡിഗോ, വിസ്താര വിമാന കമ്പനികളുടെ 20 വിമാനങ്ങൾക്കും ആകാശ എയർലൈൻസിന്റെ 25 വിമാനങ്ങൾക്കുമാണ് ഇന്നലെ ഭീഷണി സന്ദേശം കിട്ടിയത്. ഇതോടെ രണ്ടാഴ്ചക്കിടെ ഭീഷണി സന്ദേശം കിട്ടിയ വിമാന സർവീസുകളുടെ എണ്ണം 265. വിമാനങ്ങൾക്ക് നിരന്തരം ബോംബ് ഭീഷണി ഉണ്ടാകുന്ന ഈ ഒരു സാഹചര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഭേദഗതി ചെയ്യുന്നത് പരിഗണനയിലാണ് എന്ന് വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരുന്നു. നിയമ ഭേദഗതി വരുത്തുമെന്നാണ് കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ബോംബ് ഭീഷണി നടത്തുന്ന കുറ്റവാളികൾക്ക് ഫ്ലൈറ്റ് ക്യാൻസൽ, അവർക്ക് ഇനി യാത്രാ വിലക്ക് ഏർപ്പെടുത്തുക എന്ന തരത്തിലേക്കുള്ള ഒരു നീക്കമുണ്ടാകും എന്നാണ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം മാത്രം ഇത്രയും അധികം ബോംബ് ഭീഷണി ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ വ്യോമയാന മേഖലയെ വലിയ രീതിയിലാണ് ബാധിച്ചിരിക്കുന്നത്. ആകാശയുടെ 25 എയർ ഇന്ത്യ, ഇൻഡിഗോ, വിസ്താര എന്നിവയുടെ 20 വീതവും സ്പൈസ് ജെറ്റ്, അലയൻസ് എയർ എന്നിവയുടെ 5 വീതവും സർവീസുകൾക്കാണ് ഭീഷണി ഉണ്ടായത്. കഴിഞ്ഞ 10 ദിവസത്തിൽ ബോംബ് ഭീഷണി നേരിട്ട വിമാന സർവീസുകളുടെ എണ്ണം 250 മാറിയിരിക്കുന്നു. ഇന്നും ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എണ്ണം കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിപ്പോൾ നേരത്തെ ഒരിക്കൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് ഇപ്പോൾ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ബോംബ് ഭീഷണി കിട്ടി അത് പരിശോധന അത് വ്യാജ ഭീഷണിയാണെന്ന് കണ്ടെത്തുന്നത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. എങ്കിൽ പോലും എത്രമാത്രം സർവീസുകളെയും യാത്രക്കാരെയുമാണ് അത്രയും നേരം ബാധിക്കുന്നത്, അവരെ എത്രയും ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നതും ഒരു വസ്തുത തന്നെയാണ്. സർവീസുകളിൽ താളപ്പിഴ സംഭവിക്കുന്നത് കാരണം വ്യോമയാന കമ്പനികൾക്ക് നഷ്ടം കോടികളാണ്. വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയക്കുന്നവർക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുമെന്ന് വ്യോമയാന മന്ത്രി മോഹൻ നായിഡു പറഞ്ഞിരുന്നു. ഡൽഹി പോലീസ് ഇതുവരെ 8 കേസ് രജിസ്റ്റർ ചെയ്തു. സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഭീഷണി സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്താൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘത്തെ കേന്ദ്രം നിയോഗിച്ചിരുന്നു. പക്ഷേ അന്വേഷണത്തിൽ ഇതുവരെ പുരോഗതി വന്നിട്ടില്ല. അതേസമയം കൊച്ചി വിമാനത്താവളത്തിൽ വ്യാഴാഴ്ച 6 വിമാനങ്ങൾക്കാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇൻഡിഗോയുടെ കൊച്ചി ബംഗളൂരു, കൊച്ചി ഹൈദരാബാദ് വിമാനങ്ങൾക്കും വിസ്താരയുടെ കൊച്ചി മുംബൈ, ആകാശ എയറിന്റെ കൊച്ചി മുംബൈ, സ്പൈസ് ജെറ്റിന്റെ കൊച്ചി ദുബായ്, എയർ ഇന്ത്യയുടെ കൊച്ചി ലണ്ടൻ വിമാനങ്ങൾക്കാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. സമൂഹ മാധ്യമമായ എക്സിലാണ് പകൽ 1-2 സന്ദേശം എത്തിയത്. എന്തായാലും ഈ പ്രതികളെ കണ്ടെത്താൻ ഈ അക്കൗണ്ട്, അതായത് ഈ ഭീഷണി സന്ദേശം വന്ന അക്കൗണ്ട്, എക്സ് അക്കൗണ്ട് ഒക്കെ റദ്ദാക്കുക എന്ന നീക്കം കേന്ദ്ര സർക്കാർ നടത്തിയിരുന്നു. അതിനായി എക്സിനെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിമാനങ്ങൾക്ക് നേരെയുണ്ടാകുന്ന വ്യാജ ബോംബ് ഭീഷണിക്ക് ഒരു അറുതി വരുത്തേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഏവരും ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.